ओम नमो नारायण ഉള്ളിൽ കനത്ത മദമാത്സര്യമെന്നിവകൾ ഉള്ളൊരു കാലമുട നിന്നാകിലും മനസ്സിൽ ചൊല്ലുന്നതാരു തിരുനാമങ്ങളെന്നവൻ നല്ലുഗതിക്കു വഴി നാരായണായ നമഃ. ഓം നമോ നാരായണ. നിരന്തരമായ നാമസങ്കീർത്തനം കൊണ്ട് ഉള്ളിലെ മാലിന്യങ്ങൾ നീങ്ങി ചിത്തശുദ്ധി കൈവരുമെന്ന് എഴുത്തച്ഛൻ പറയുന്നു. അപ്പോൾ എന്താണ് ഉള്ളിലെ മാലിന്യങ്ങൾ എന്ന് അറിയേണ്ടതുണ്ട്. കാരണം നാമജപത്തിലൂടെ നമ്മുടേതുകൂടിയായ പ്രയത്നം കൂടി വരുമ്പോഴാണ് ഉള്ളിലെ മാലിന്യങ്ങൾ അകറ്റാൻ കഴിയുന്നത്. എന്താണ് മാലിന്യം എന്നുകൂടിയാണ് 18-ാമത്തെ പദ്യത്തിൽ എഴുത്തച്ഛൻ പറയുന്നത്. മതമത്സരാദികളുള്ള ഒരാൾക്കും നിരന്തരമായ നാമസങ്കീർത്തനം ചൊല്ലുന്നത് ആരോ അവന് ഗതിക്ക് നല്ല വഴി തെളിഞ്ഞു കിട്ടും. ജന്മജന്മാന്തരങ്ങളായി മനസ്സിൽ അടിഞ്ഞുകൂടിയ ആസുര സമ്പത്തിനെ മാറ്റി ചിത്തശുദ്ധി കൈവരുന്നതിന് അഷ്ടരാഗങ്ങൾ എന്ന് അറിയപ്പെടുന്ന രാഗം, ദോഷം, കാമം, ക്രോധം, മാത്സര്യം, മോഹം, ലോഭം, മദം എന്നിവ മാറ്റി മനസ്സിൽ ദൈവീക ചൈതന്യം നിറയ്ക്കുന്നതിന് നാമസങ്കീർത്തനം കൊണ്ട് സാധിക്കും. ഋതുവായ പെണ്ണിനും യാചകനും ബ്രാഹ്മണനും ആർക്കും തന്നെ നിക്ഷിതമല്ല നാമസങ്കീർത്തനം. നാമസങ്കീർത്തനം മറ്റേതൊരു സാധനയേക്കാളും എളുപ്പമാണ്. നമുക്കെല്ലാം നാമസങ്കീർത്തനം ഒരു ശീലമാക്കാം. അത് ഈ കാലഘട്ടത്തിൻ്റെ കൂടി ആവശ്യമാണ്. ഓം നമോ നാരായണ. ലോകസമസ്തു സുഖിനോ ഭവന്തു.